Dear students, നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് റിട്ടയർമെന്റ് എന്ന് പറയുന്ന ഭാഗത്തെ ഗുഡ്വില്ലിന്റെ ട്രീറ്റ്മെന്റ് ആണ് പഠിക്കുന്നത് അവിടെ നമ്മള് ആദ്യം നമ്മൾ പറഞ്ഞു വെൻ ദ ഗുഡ്വിൽ ഡസ് നോട്ട് അപ്പിയർ ഇൻ ദി ബുക്സ് ഓഫ് ദി ഫേംസ് ഫേമിൻ്റെ ബുക്കിൽ ഗുഡ്വില്ല് ഓൾറെഡി കാണിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത് നമുക്കറിയാം നമ്മൾ ആദ്യം ഇതിനു മുമ്പ് നമ്മൾ പാർട്ട്നർഷിപ്പ് ഫേമിൻ്റെ അഡ്മിഷൻ എന്ന് പറയുന്ന ഭാഗം അല്ലെ അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ് അവിടെയും ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ് പഠിക്കാനുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇവിടെ ഒരു പാർട്ട്ണർ പിരിഞ്ഞു പോകുന്ന സമയത്ത് അവിടെയും നമുക്ക് ഗുഡ്വില്ല് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട് ഒരു പാർട്ട്ണർ ഫേമിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗുഡ്വില്ലിൻ്റെ ഷെയർ കൂടി ഫേമിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു അവിടെ ഗുഡ്വിൽ കണക്കാക്കി ആ ഗുഡ്വിൽ കണക്കാക്കിയതിന് ശേഷം ആ പാർട്ട്ണർ കൊണ്ടുവരേണ്ട ഗുഡ്വിൽ എത്രയാണെന്ന് കണക്കാക്കി എന്നിട്ട് ആ പാർട്ട്ണർ കൊണ്ടുവരുമ്പോൾ ഗുഡ്വിൽ കൊണ്ടുവരുമ്പോൾ അതിനൊരു ജേണൽ എൻട്രി ഒക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ആ കൊണ്ടുവന്ന ഗുഡ്വിൽ അത് അതിന് മുമ്പുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഓൾഡ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്തെടുക്കുകയും ചെയ്തു അത് അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത് എല്ലാം നമ്മൾ പഠിച്ചു അവിടെ ഗുഡ്വില്ലിൻ്റെ മെത്തേഡുകൾ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡുകളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരുപാട് മെത്തേഡുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ പഠിച്ചത് എന്താണ് ഗുഡ്വിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് എന്താണ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടിയ ഗുഡ്വിൽ അല്ലെങ്കിൽ ഫേമിൽ ഓൾറെഡി ഉള്ള ഗുഡ്വിൽ എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് അതായത് അതിനേതാണ് ജേണൽ എൻട്രി എന്താണ് ഏതൊക്കെ ബുക്സിലാണ് കാണിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് അഡ്മിഷൻ്റെ കേസിൽ നമ്മൾ പഠിച്ച അതേപോലെ തന്നെ റിട്ടയർമെൻ്റ് സമയത്ത് ഒരു പാർട്ണർ പോകുന്ന സമയത്തും ഇതേപോലെ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട് അതേപോലെ തന്നെ ഓരോരുത്തരുടെയും ഗുഡ്വിൽ എത്രയാണെന്ന് കണക്കാക്കുന്നുണ്ട് ഈ പിരിഞ്ഞു പോകുന്ന പാർട്ണർക്ക് കൊടുക്കേണ്ട ഗുഡ്വിൽ എത്രയാണെന്ന് കണക്കാക്കുന്നുണ്ട് മാത്രമല്ല ആ പിരിഞ്ഞു പോകുന്ന പാർട്ണർക്ക് ഓരോ പാർട്ണറും അത് എങ്ങനെ ബാക്കി അതായത് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സ് എങ്ങനെയാണ് ഏത് റേഷ്യോയിലാണ് നൽകേണ്ടത് എന്നൊക്കെ നമുക്ക് ഇവിടെയും പഠിക്കാനുണ്ട് അഡ്മിഷനിൽ പാർട്ണർ വരുന്ന സമയത്ത് ഗുഡ്വിൽ കൊണ്ടുവരികയാണെങ്കിൽ എന്നിട്ട് അത് ഓൾഡ് പാർട്ട്നേഴ്സ് എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇവിടെ ചെയ്യുന്നത് നേരെ തിരിച്ചാണ് പിരിഞ്ഞു പോകുന്ന പാർട്ട്നേഴ്സിന് ഗുഡ്വിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല അത് കണ്ടിന്യൂയിങ് പാർട്ട്നേഴ്സാണ് എന്ത് ചെയ്യുന്നത് ആ ഗുഡ്വിൽ ഷെയർ ചെയ്ത് നൽകുന്നത് അതാണ് ഇവിടെ വ്യത്യാസം അതായത് അഡ്മിഷൻ്റെ കേസിലും അതേപോലെ തന്നെ റിട്ടയർമെൻറ്റിൻ്റെ കേസിലും ഡെത്തിൻ്റെ കേസിലും നമ്മൾ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നർത്ഥം മാത്രമല്ല അതിൻ്റെതായ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും നമ്മൾ ചെയ്യേണ്ടതുണ്ട് എന്നർത്ഥം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഗുഡ്വിൽ ഫേമിൻ്റെ ബുക്കിൽ കാണിക്കുന്നില്ല എങ്കിൽ ആദ്യം ഗുഡ്വില് നമ്മുടെ ഫേമിൻ്റെ ബുക്കിൽ ഇല്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഗുഡ്വിൽ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് എന്നാണ് പഠിച്ചത് അവിടെ നമ്മൾ നാല് രീതി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഗുഡ്വിൽ രജിസ്റ്റർ ചെയ്യുന്നത് റൈറ്റ് ഓഫ് ചെയ്യുന്നത് അതേപോലെ തന്നെ റിട്ടയർ ചെയ്യുന്ന പാർട്ണർ ഗുഡ്വിൽ മാത്രം രജിസ്റ്റർ ചെയ്യുന്നത് അങ്ങനെ തുടങ്ങി നമ്മൾ നാല് മെത്തേഡാണ് നാല് രീതികളാണ് നമ്മൾ പഠിച്ചത് ഇവിടെയും അതേപോലെ തന്നെ നമുക്ക് ഫേമിൽ ബുക്ക് ഫേമിൻ്റെ ബുക്കിൽ ഗുഡ്വിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഓൾറെഡി കാണിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എന്നാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഓക്കെ വെൻ ദ ഗുഡ്വിൽ ഓൾറെഡി ഗുഡ്വിൽ ഈസ് ഓൾറെഡി അപ്പിയറിങ് ഇൻ ദി ബുക്സ് ഓഫ് ദി ഫേമിൻ്റെ ബുക്കിൽ ഓൾറെഡി ഒരു ഗുഡ്വിൽ കാണിക്കുന്നുണ്ട് നമുക്കറിയാം പിരിഞ്ഞു പോകുന്ന സമയത്ത് പാർട്ട്ണർ പിരിഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ ഗുഡ്വിൽ എന്ത് ചെയ്യേണ്ടതുണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട് നമ്മളത് ഈ ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് പറഞ്ഞതാണ് അപ്പോൾ നമ്മളങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം ഒരു എ ബി സി എന്ന് പറയുന്ന മൂന്ന് പാർട്ട്നേഴ്സാണ് അതിൽ ബി എന്ന് പറയുന്ന പാർട്ട്ണർ റിട്ടയർ ചെയ്യുന്നു ബി എന്ന പാർട്ട്ണർ ഒഴിഞ്ഞു പോവുകയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് അവിടെ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നാൽ ഇവിടെ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഫേമിൻ്റെ ബുക്കിൽ ഓൾറെഡി എന്ത് ചെയ്യുന്നു ഒരു ഗുഡ്വിൽ കാണിക്കുന്നുണ്ട് എങ്കിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് അതായത് എ ബി സി എന്ന് പറയുന്ന മൂന്ന് പാർട്ട്ണർ അതിൽ ബി എന്ന് പറയുന്ന ഒരു പാർട്ട്ണർ പിരിഞ്ഞു പോകുന്നു ആ പിരിഞ്ഞു പോകുന്ന സമയത്ത് നമ്മൾ ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു 60,000 എന്ന് നമുക്ക് ലഭിക്കുന്നു അതായത് നമ്മൾ 60,000 എന്ന് ലഭിക്കുന്നു പക്ഷേ ഫേമിൻ്റെ ബുക്കിൽ അതായത് അതിൻ്റെ അക്കൗണ്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ അവിടെ മുൻകൂട്ടി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച ഒരു ഗുഡ്വിൽ ഫേമിൻ്റെ ബുക്കിൽ കാണിക്കുന്നുണ്ട് എങ്കിൽ ഓക്കെ നമ്മൾ നിലവിൽ എന്തുണ്ട് ഒരു 50,000 ഗുഡ്വിൽ കാണിക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കാം അങ്ങനെ ഗുഡ്വിൽ മുൻകൂട്ടി നമ്മൾ കണക്കാക്കി വെച്ചത് അതല്ലെങ്കിൽ മുൻകൂട്ടിയുള്ള ഒരു ഗുഡ്വിൽ
ഫേമിന്റെ ബുക്കിൽ കാണിക്കുന്നുണ്ട് എന്ന് സങ്കല്പിക്കുക. ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഒരു 60,000 നമുക്ക് ലഭിക്കുകയും ചെയ്തു. ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ആദ്യം 50,000 ഗുഡ്വിൽ ഉണ്ട്, ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 60,000 ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ 10,000 ഗുഡ്വിൽ അധികമായി വന്നിട്ടുണ്ട് എന്നർത്ഥം. അപ്പൊ ഈ 10,000, ഈ അധികമുള്ള 10,000 നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? എല്ലാ പാർട്ട്നേഴ്സിനും നൽകേണ്ടതുണ്ട്, അത്രേ ഉള്ളൂ. അതായത് ഈ 10,000 ഗുഡ്വിൽ എന്ന് പറയുന്നത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇല്ല, കാരണം നമ്മുടെ ബുക്കിൽ കാണിക്കുന്നത് 50,000 ആണ്. 50,000 ഗുഡ്വിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് 10,000 ഗുഡ്വിൽ കൂടി എന്ത് ചെയ്യാനുണ്ട്? റൈസ് ചെയ്യാനുണ്ട്. ആ ഗുഡ്വിൽ നമ്മൾ റൈസ് ചെയ്യുന്നു, അത് അവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. എങ്ങനെയാണ് അപ്പോൾ ഈ അധികം വന്ന 10,000 നമ്മൾ എന്ത് ചെയ്യുന്നു? ഗുഡ്വിൽ അക്കൗണ്ട് ഡെബിറ്റർ ടു എസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ ടു സീസ് ക്യാപിറ്റൽ, അവിടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഓൾഡ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഷെയർ ചെയ്ത് നൽകുന്നു. അപ്പോൾ ഈ 10,000 ഇപ്പോൾ ഇവിടെ ഓൾഡ് ഇവിടെ റേഷ്യോ, ഇവരുടെ റേഷ്യോ 3:1 എന്നാണ് സങ്കല്പിക്കുക. അപ്പോൾ ഇവിടെ അധികം വന്ന ഗുഡ്വിൽ നമ്മൾ എങ്ങനെയാണ് ഇവർക്ക് ഷെയർ ചെയ്ത് നൽകേണ്ടത്? ഗുഡ്വിൽ അക്കൗണ്ട് ഉൾപ്പെട്ടു എസ് ക്യാപിറ്റൽ ബീസ് ക്യാപിറ്റൽ സീസ് ക്യാപിറ്റൽ. ജേക്ക് 3/5, ബിക്ക് 1/5, അതുപോലെ സിക്കും 1/5. അപ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? ഗുഡ്വിൽ അക്കൗണ്ട് ഡെബ്റ്റർ എത്ര വരും? അധികം വന്ന 10,000 അല്ലേ. അപ്പോൾ 10,000 ടു എസ് ക്യാപിറ്റൽ 6,000, ഓക്കെ, ടു ബീസ് ക്യാപിറ്റൽ 2,000, സീസ് ക്യാപിറ്റൽ 2,000. ഇവിടെ എന്താണ് നമ്മൾ ചെയ്തത്? ഗുഡ്വിൽ അധികമായി പുതിയ ഗുഡ്വിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഫേമിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഗുഡ്വിൽ നമ്മൾ റേസ് ചെയ്തു, അത് അവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഇനി നേരെ തിരിച്ചാണെങ്കിൽ, അതായത് നമ്മൾ ബുക്കിൽ കാണിക്കുന്ന ഗുഡ്വിൽ എന്താണ് കൂടുതലാണ് ഏതിനേക്കാൾ? പ്രസൻറ്റ് വാല്യൂവിനേക്കാൾ. പ്രസൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ 60,000 പകരം ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് 40,000 ആണ് കിട്ടിയതെന്ന് സങ്കല്പിക്കുക. 40,000 രൂപ. അപ്പോൾ ആദ്യം എത്രയുണ്ട്? ആദ്യം ഗുഡ്വിൻ്റെ വാല്യൂ 50,000 ആയിരുന്നു, ഇപ്പോൾ എന്തായിട്ടുണ്ട്? അത് 40,000 ആയിട്ടുണ്ട്. ഇവിടെ എന്താണ് ചെയ്തത്? ഗുഡ്വിലിൻ്റെ 10,000 കുറഞ്ഞു പോയിട്ടുണ്ട്, ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഈ കുറഞ്ഞു പോയ 10,000 ഫേമിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? റൈറ്റ് ഓഫ് ചെയ്തിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ആ ഗുഡ്വിലിനെ റൈറ്റ് ഓഫ് ചെയ്യണം. നേരത്തെ നമ്മൾ ഗുഡ്വിൽ റൈസ് ചെയ്യാണ് ചെയ്ത്, അപ്പോൾ ഗുഡ്വിൽ അക്കൗണ്ട് ഡെബ്റ്റർ എന്നാണ് വന്നത്. അങ്ങനെയാണെങ്കിൽ ഗുഡ്വിൽ റൈറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ കുറഞ്ഞു പോയ 10,000 ഗുഡ്വിലിനെ നമ്മൾ ഒഴിവാക്കുന്ന സമയത്ത് ഏതായിരിക്കും വരുന്നത്? ഗുഡ്വിൽ പുതിയതായി ഉണ്ടാകുമ്പോൾ നമ്മൾ ഗുഡ്വിൽ അക്കൗണ്ട് ഡെബ്റ്റർ എന്നാണ് പറഞ്ഞത് അല്ലേ, ഒരു പുതിയ അസറ്റ് അവിടെ ഉണ്ടായത്. എന്നാൽ ഇവിടെ ഗുഡ്വിൽ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഗുഡ്വിൽ എന്തായി മാറും? ക്രെഡിറ്റ് ആയി മാറും. അപ്പം എങ്ങനെ ജേണൽ എൻട്രി വരുന്നത്? എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബ്റ്റർ, ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബ്റ്റർ, സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബ്റ്റർ ടു ഗുഡ്വിൽ അക്കൗണ്ട്. ഓക്കെ, നേരത്തെ ഈ പറഞ്ഞ റേഷ്യോയിൽ തന്നെ, ഓൾഡ് റേഷ്യോയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഗുഡ്വിൽ ഷെയർ ചെയ്ത് നൽകും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഫേമിൻ്റെ ബുക്കിൽ ഓൾറെഡി ഗുഡ്വിൽ കാണിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ഈ രീതിയിലാണ് ഗുഡ്വിൽ ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടത്. ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ പഠിച്ചതാണ്, ഇവിടെ അതല്ല പറയുന്നത്. അങ്ങനെ കാൽക്കുലേറ്റ്, ആ മെത്തേഡ് അനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആ ഗുഡ്വില്ലിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ ഈ പറയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഗുഡ്വിലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ബുക്കിൽ കാണിക്കുന്നുണ്ടെങ്കിൽ, ബുക്കിൽ കാണിക്കുന്നില്ലെങ്കിൽ എന്നുള്ള രീതിയിൽ നമ്മൾ, ബുക്കിൽ കാണിക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നാല് മെത്തേഡ്, നാല് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ബുക്കിൽ കാണിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? രണ്ട് രീതിയും പഠിച്ചു. ഈ രണ്ട് ക്ലാസ്സും കൂടെ ചേർത്ത് നിങ്ങളുടെ ഇൻട്രാക്റ്റീവ് സെഷനിൽ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക കാര്യങ്ങൾ, ഗുഡ്വിൽ ട്രീറ്റ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും നമ്മുടെ എക്സാമിന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് കൂടിയാണ്. അതേപോലെ തന്നെ ഇതറിയില്ല എങ്കിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള, വലിയ മാർക്കിന് രീതിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള അക്കൗണ്ടിങ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഒക്കെ മാർക്കുകൾ നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ഇത് കാരണം ബാക്കി എല്ലാ ഉത്തരങ്ങളും തെറ്റിപ്പോകും. അതുകൊണ്ട് ഗുഡ്വിൽ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണെന്ന് മനസ്സിലാക്കുക. സംശയമുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക, ഇൻട്രാക്റ്റീവ് സെഷനിൽ ചോദിച്ച് മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.